ഈശോ ഈശ്വമിശിയായിക്ക സ്തുതിയായിരിക്കട്ടെ മക്കളെ നമുക്ക് പ്രാർത്ഥനയോട് കൂടി ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാം ഒന്ന് പ്രാർത്ഥനയ്ക്ക് റെഡി അയക്കുകയും സർവശ്ദനായ ദൈവമേ ഈ ദിവസത്തെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു ഇന്നത്തെ ഞങ്ങളുടെ ഈ കൂട്ടായ്മ അങ്ങേ അംഗേസ്ഥാന സമർപ്പിക്കുന്ന ഈശോയെ ഞങ്ങളുടെ വിശ്വാസ ജീവിതത്തിൽ വെല്ലുവിളികൾ ഉണ്ടാകുമ്പോൾ അവയെ ധീരമായി നേരിടുവാനും ഞങ്ങളുടെ ക്രിസ്തീയ വിശ്വാസം മാതൃകാപരമായി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടറിലേണമേ ആ മെയിൻ ഇരിക്കാം മക്കളെ നമ്മൾ കഴിഞ്ഞ ഒന്ന് രണ്ട് പാഠങ്ങൾ പഠിച്ച് പൂർത്തിയാക്കിയതാണ് ഇന്ന് നമ്മൾ മൂന്നാമത്തെ പാഠത്തിലേക്ക് വരുന്നു മൂന്നാമത്തെ പാഠത്തിലേക്ക് വരുന്നതിന് മുൻപ് നമുക്കൊന്ന് രണ്ട് ചോദ്യങ്ങൾ പറഞ്ഞു കൊണ്ട് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാമെന്ന് എനിക്ക് തോന്നുന്നു ഇസ്രായേലിൻ്റെ പ്രതീക്ഷയായ മിശിഹ ബെതിലഹേമിൽ ജനിക്കുന്നറിഞ്ഞ് ആർക്കാണ് അസ്വസ്ഥത ഉണ്ടായത് ആർക്കാണ് അസ്വസ്ഥത ഉണ്ടായത് അതെ ഹെയറേസ് രാജാവിനാണ് അസ്വസ്ഥത ഉണ്ടായത് അതിന് കാരണം ആ തന്നേക്കാൾ ഊർജസ്വലനായ മിടുക്കനായ ഒരു രാജാവ് ബദുലഹേമിൽ ജനിക്കുമെന്നറിഞ്ഞ ഖെയറദസ് ഭയപ്പെട്ടിരുന്നു അല്ലേ പിന്നീട് എന്താണ് സംഭവിച്ചത് ഓർക്കുന്നുണ്ടോ അതായത് പിന്നീട് സംഭവിച്ചത് എന്താണ് ആ രണ്ടു വയസ്സിൽ താഴെയുള്ള കുട്ടികളെ എന്താ സംഭവിച്ചത് കുട്ടികളെ എന്നല്ല പറയേണ്ടത് എന്ന് പ്രത്യേകം പറയണം രണ്ട് വയസ്സിൽ താഴെയുള്ള ആൺകുട്ടികളെയെല്ലാം വധിച്ചുകളയാനായിട്ട് രാജാവ് കൽപ്പിച്ചു അന്ന് അനേകം കുഞ്ഞുമക്കൾ യേശുവിൻ്റെ പേരിൽ രക്തസാക്ഷികളായി അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞുപോയി സ്നാപക യോഹന്നാൻ വരാനിരിക്കുന്ന രക്ഷകനായി യേശുവിനെ ചൂണ്ടിക്കാണിച്ചു എന്താണ് സംഭവിച്ചത് സ്നാപക യോഹന്നാനെയും എന്തു ചെയ്തു വെന്ധനസ്ഥനാക്കി അല്ലേ എന്നിട്ടോ പിന്നീട് സ്നാപക യോഹന്നാനെ വധിച്ചു കളഞ്ഞു അപ്പോൾ സ്നാപക യോഹന്നാനും ആരായിത്തീർന്നു ആരായിത്തീർന്നു ആ അതെ രക്തസാക്ഷിയായി തീർന്നു സ്നാപക യോഹന്നാനും രക്തസാക്ഷിയായി തീർന്നു ഇങ്ങനെ യേശുവിന് വേണ്ടി നമ്മുടെ സഭയ്ക്ക് വേണ്ടി മർദ്ദനങ്ങളേക്കുകയും തീരുകയും ചെയ്ത നമ്മുടെ അപ്പസ്വലന്മാരെക്കുറിച്ചും നമ്മുടെ ക്രിസ്ത്യാനികളെക്കുറിച്ചുമുള്ള പാഠഭാഗമാണ് മതപീഡനങ്ങളെന്ന് പറയുന്ന ഈ പാഠത്തിൽ നമ്മൾ പഠിക്കുന്നത് താൻ പ്രഘോഷിച്ച ദൈവരാജ്യത്തിൻ്റെ ഉത്ഭവത്തിനും വളർച്ചയ്ക്കും വേണ്ടി ജീവൻ വലിയർപ്പിച്ചതാരാണ് ആരാ ആ യേശു തന്നെ അതിന് സംശയമില്ലാത്ത ഉത്തരം തന്നെയാണത് യേശു തന്നെയാണ് അങ്ങനെ പരിശുദ്ധാത്മാവിനാൽ പൂരിതരായ അപ്പസ്തോലന്മാർ ദേവരാജ്യത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ സദാ എന്ന് കണ്ട യഹോദരൻ എന്തായി അവർക്ക് അസൂയ ഉണ്ടായി ഈ അസൂയയിൽ നിന്നാണ് മതമർദ്ദനങ്ങൾ ഉണ്ടാകുന്നത് ഈ മതമർദ്ദനങ്ങളിൽ നമ്മളുടെ അപ്പസ്തോലന്മാർക്ക് എന്ത് സംഭവിച്ചു എന്നാണ് നമ്മളിനി നോക്കാൻ പോകുന്നത് ഡൊമീഷ്യൻ ചക്രവർത്തിയുടെ മതപീഡന കാലത്ത് പാറ്റ്മോസ് ദ്വീപിലേക്ക് യോഹന്നാനെ നാടുകടത്തി പിന്നീട് എഫ് എ വെച്ച് അദ്ദേഹം അദ്ദേഹം മരിച്ചു അതിനുശേഷം ഈ യോഹന്നാൻ്റെ യോഹന്നാൻ്റെ മരണത്തിന് ഒരു പ്രത്യേകത ഉള്ളത് മറ്റു ശിഷ്യന്മാരുടെ മരണവുമായിട്ടുള്ള പ്രത്യേകതയുള്ളത് യോഹന്നാൻ രക്തസാക്ഷിയാകാതെ മരിച്ച ഒരു അപ്പസ്തോലനാണ് മറ്റെല്ലാ അപ്പസ്തോലന്മാരും രക്തസാക്ഷിയായിട്ടാണ് മരിച്ചത് ഈ ഒരു കാര്യം മക്കൾ കൃത്യമായിട്ട് ഓർത്തിരിക്കണം നമുക്കിനി ആ രക്തസാക്ഷിയായ അപ്പ സ്വരന്മാരെക്കുറിച്ചുകൂടെ ഒന്ന് നോക്കാം അതായത് യാക്കോബ് യോഹന്നാൻ്റെ സഹോദരനാണ് ഹേറോദോസ് രാജാവിൻ്റെ കാലത്ത് വാളിനിരയാക്കുകയാണ് ചെയ്തത് അതുപോലെ തന്നെ പത്രോസിനെ നീറോ ചക്രവർത്തി കുരിശിൽ തല കീഴായി തറച്ചു കൊന്നു എന്നാണ് ചരിത്രം രേഖപ്പെടുത്തിയിട്ടുള്ളത് മറ്റൊരു കാര്യമുള്ളത് പൗലോസ് പൗലോസ് ലിഹായെയും നീറോ ചക്രവർത്തി വാളിനിരയാക്കുകയായിരുന്നു ചെയ്തത് ഇങ്ങനെ നമ്മുടെ രക്തസാക്ഷികളായി രക്തസാക്ഷികളായിത്തീരുന്ന ഒരു സംഭവമാണ് നമുക്ക് ആദ്യമേ തന്നെ പറഞ്ഞു പോകാനുള്ളത് അന്ത്രയോസ് മരണം മരിച്ചു ചെറിയ യാക്കോബ് എ ഡി അറുപത്തിരണ്ടിൽ ജെറൂസലേമിൽ വെച്ച് വധിക്കപ്പെട്ടു ഇങ്ങനെ തുടർന്ന് നമ്മുടെ എല്ലാ അപ്പസ്തോലന്മാരും രക്തസാക്ഷികളായി മക്കളെ ഒരു കാര്യം ആരാണ് രക്തസാക്ഷിയാകാതെ മരിച്ച ആരാണ് ആ യുഷുധ യോഹന്നാൻ ഈ ഒരു കാര്യം പ്രത്യേകമായിട്ടൊന്ന് ഓർമ്മയിൽ ഉണ്ടാകണം നമുക്കിനി ഈ മതമർദ്ദനങ്ങൾ അതിന് പല കാരണങ്ങൾ പറയാനുണ്ട് രണ്ട് പ്രധാനപ്പെട്ട കാരണങ്ങളാണ് നമുക്ക് പ്രധാനമായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് ഒന്ന് മതപരമായ കാരണങ്ങൾ രണ്ടാമത്തേത് മതേതരമായ കാരണങ്ങൾ നമുക്ക് ആ മതപരമായ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒരു നാലഞ്ച് കാര്യങ്ങളാണ് പ്രധാനമായിട്ടും നമുക്കുള്ളത് നമുക്കതേ ഒന്ന് നോക്കാം എന്തൊക്കെയാണെന്ന് യഹൂദരുടെ നോട്ടത്തിൽ ക്രിസ്ത്യാനികൾ വിശ്വാസ ത്യാഗികളാണ് വിശ്വാസത്തിന് വേണ്ടി എന്തും ചെയ്യാൻ റെഡിയായിട്ടാണ് ക്രിസ്ത്യാനികൾ നിൽക്കുന്നത് യഹൂദ മതം വിശ്വാസം ഇവർ ഇവരുപേക്ഷിച്ചിട്ട് അവർ വിജാതിയരെക്കൂടെ ഇങ്ങോട്ട് ഉൾപ്പെടുത്തി ഇത് യഹൂദർക്ക് വളരെ പ്രയാസമുള്ളൊരു കാര്യമായിരുന്നു മറ്റൊരു കാരണമായിട്ട് പറയുന്നത് റോമിലെ മതങ്ങൾ തങ്ങളുടെ ദൈവങ്ങളാണ് യഥാർത്ഥ ദൈവങ്ങളെന്ന് അവർ വിശ്വസിച്ചു ക്രിസ്ത്യാനികൾ പറയുന്നു ഞങ്ങളുടേത് സത്യദൈവമാണ് അത് അവർക്ക് ഇഷ്ടപ്പെട്ടില്ല മൂന്നാമത്തെ ഒരു കാരണം അക്കാലത്തുള്ള ഒരു പ്രത്യേകതയായിരുന്നു രാജാവിനെ ആരാധിക്കുക എന്നുള്ളത് രാജാവിനെ ദൈവമായി കണ്ട് ആരാധിക്കണമെന്ന കൽപ്പന ക്രൈസ്തവർ നിരാകരിച്ചു എന്ന് പറഞ്ഞാൽ അവരത് സമ്മതിച്ചില്ല ഇത് രാജഭക്തിയുടെ ലംഘനമായിട്ട് അവർ കണക്കാക്കി മറ്റൊരു കാരണമായിട്ട് പറയുന്നത് ക്രിസ്ത്യാനികളുടെ ആരാധനയിലും പ്രാർത്ഥനയിലും അപ്പം മുറിക്കലിലും ഒരു രഹസ്യ സ്വഭാവം ഉണ്ടായിരുന്നു ഇതിനെ മറ്റുള്ളവരെ ചെയ്തു ദൃഷ്ടിയോടെയാണ് നോക്കിയത് അവിടെ എന്താ പരിപാടി നടക്കുന്നതെന്ന് അവരിങ്ങനെ ആലോചിച്ചു എന്നിട്ട് അവർ പറഞ്ഞു അവിടെ മനുഷ്യക്കുരുതിയും മറ്റും ആ നടക്കുന്നത് അതുകൊണ്ട് അതും ഒരു മതമർദ്ദനത്തിന് കാരണമായി എന്താണ് മനുഷ്യക്കുരുതി എന്ന് പറഞ്ഞത് ഈശോയുടെ തിരുശരീരവും തിരു രക്തവും അവർ അപ്പവും ആ വീഞ്ഞുമായി സ്വീകരിക്കുന്ന ആ ഒരു പ്രാർത്ഥനയാണ് അവർ തെറ്റിദ്ധരിച്ച് മനുഷ്യ കുതി നടക്കുന്നുവെന്ന് അവർ പറഞ്ഞത് മറ്റൊരു കാരണമുള്ളത് അന്നത്തെ റോമിലെ ധാർമ്മികമായ അധപ്പതനം ക്രൈസ്തവർ അവജ്ഞയോടെയാണ് വീക്ഷിച്ചത് ചില ക്രൈസ്തവർ സൈനിക സേവനത്തിനെ വിളിച്ചെങ്കിലും അവരതിന് പോയില്ല ഇത് ദ്രോഹമാണെന്ന് റോമാക്കാർ വിധിച്ചു ഇങ്ങനെ നാലഞ്ച് കാരണങ്ങളാണ് മതപരമായിട്ട് നമുക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത് വീണ്ടും മതേതരമായ കാരണങ്ങളെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം അതിൽ ഒന്നാമത് പറയുന്നത് അക്കാലത്ത് ചില എഴുത്തുകാരെ നമ്മുടെ ക്രിസ്ത്യാനികൾക്കെതിരെ ഗ്രന്ഥങ്ങൾ രചിച്ചു ജെൽസൂസ് സമാസൊത്തയിലെ ലൂഷ്യൻ പൊർഫീർ തുടങ്ങിയവയുടെ ഗ്രന്ഥങ്ങൾ ക്രൈസ്തവ വിശ്വാസം തികച്ചും അന്ധവിശ്വാസമാണെന്ന് വഞ്ചനയുമാണെന്ന് വാദിക്കുകയായിരുന്നു അതുപോലെ തന്നെ അന്നത്തെ സാഹിത്യകാരന്മാരും കലാകാരന്മാരും ക്രിസ്തു മതത്തെ തികഞ്ഞ പുച്ഛത്തോടുകൂടി ഒരു അവജ്ഞയോടുകൂടിയാണ് കണ്ടുകൊണ്ടിരുന്നത് ഈ മറ്റൊരു കാര്യം ഉള്ളത് യഹൂദ ചരിത്രകാരനായ ജോസഫ് ഫ്ലാവീസ് ജോസഫ് ദൂസ് എന്നാണ് അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര് ദൈവമെന്ന നിലയിൽ യേശുവിനെപ്പറ്റി ഒന്നും തന്നെ പരാമർശിച്ചിരുന്നില്ല അദ്ദേഹം എന്താ പറഞ്ഞെന്നറിയാവോ ദൃഷ്ടിയിൽ അദ്ദേഹത്തിൻ്റെ ഇങ്ങനെയാണ് പറയുന്നത് യേശു വിജ്ഞാനിയും അത്ഭുത പ്രവർത്തകനുമായ ഒരു വ്യക്തി മാത്രമായിട്ടാണ് അദ്ദേഹത്തെ കണ അദ്ദേഹം യേശുവിനെ കണക്കാക്കിയത് ഇനി നാലാമതായിട്ടൊരു കാരണമുള്ളതെന്താണ് യഹൂദ നിയമ ആചാര നിബന്ധനകളുടെ സംഹിതയായ തൽമൂദ് പൊതുവേ ക്രൈസ്തവ വിരുദ്ധമായ ഒരു നിലപാടാണ് സ്വീകരിച്ചത് ഇങ്ങനെ മതപരമായും മതേതരമായിട്ടും നിരവധി കാരണങ്ങൾ അന്നത്തെ കാലത്ത് അപ്പസ്വാലന്മാരുടെ മേലും നമ്മുടെ ക്രിസ്ത്യാനികളുടെ മേലും മതമർദ്ദനങ്ങൾക്ക് കാരണങ്ങളായി തീർന്നു ഇനി ഈ മതമർദ്ദനങ്ങളെല്ലാം ഒരു പത്ത് എന്ന അക്കത്തിൽ ഒതുക്കിക്കൊണ്ട് നമുക്കൊന്ന് വിശദീകരിക്ക വിശദീകരിക്കാനുണ്ട് അതിനെക്കുറിച്ച് വിശദമായിട്ട് നമുക്കൊന്ന് നോക്കാം അത് ഏ ഡി അറുപത്തി നാലിലാണ് ആദ്യം തുടങ്ങുന്നത് നീരവ് ചക്രവർത്തിയുടെ കാലഘട്ടമാണ് മതമർദ്ദൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ കാരണവും സ്വഭാവം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതേക്കുറിച്ച് നിങ്ങളൊന്ന് ബോർഡിലൊന്ന് നോക്കിക്കൊള്ളുക സാർ അത് എവിടെ ചെയ്യുന്നുണ്ട് അന്ന് നോക്കിയിട്ട് വിശദമായിട്ടൊന്ന് ഒരു ശ്രമം തന്നെ നിങ്ങൾ നടത്തണം ജൂലൈ ജൂലൈയിൽ റോമിലും പരിസര പ്രദേശങ്ങളുണ്ടായ തീവ്രത്തിനുള്ള കാരണം ക്രിസ്ത്യാനികളാണെന്ന ആരോപണം മതമർദ്ദനത്തിന് കാരണമാക്കി വിശ്വാസികളെ ജീവനോടെ കത്തിക്കുന്നു പന്തങ്ങളായി ഉദ്യാനങ്ങളിൽ നാട്ടുന്നു ഇങ്ങനെയുള്ള പീഡന മുറകളാണ് സ്വീകരിച്ചിരുന്നത് അക്കാലത്തെ പ്രധാന രക്തസാക്ഷികൾ വിശുദ്ധ പത്രോസും വിശുദ്ധ പൗലോസുമാണ് അന്നത്തെ ചരിത്രകാരൻ എന്ന് പറയുന്നത് ടാസിറ്റസാണ് വീണ്ടും എ ഡി തൊണ്ണൂറ് മുതലുള്ള കാലഘട്ടം ഡൊമീഷ്യൻ ചക്രവർത്തിയുടെ കാലഘട്ടമാണ് ഇക്കാലത്തെ മതമർദ്ദനം എന്ന് പറയുന്നത് റോമിലും ഏഷ്യ മനറിലുമാണ് നടക്കുന്നത് ക്രിസ്ത്യാനികൾ മറ്റ് ദൈവങ്ങളെ ആരാധിക്കാത്തതാണ് ഇതിന് ഉള്ള പ്രധാന കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത് അന്നത്തെ പ്രധാന രക്തസാക്ഷികളാരൊക്കെയാണെന്ന് ചോദിച്ചാൽ ഫ്ലാവ്യൂസ് ക്ലമൻ്റ് ഡൊമിത്തില്ല യോഹന്നാനെ പാറ്റ്മോസ് ദ്വീപിലേക്ക് നാട് കടത്തിയ വിവരം നമ്മൾ ആദ്യമേ പറഞ്ഞു പോയതാണ് റോമിലെ മെത്രാനായ ക്ലമൻ്റ് ഈ കാലഘട്ടത്തിലെ ചരിത്രകാരനായും അറിയപ്പെടുന്നു ട്രാജൻ ചക്രവർത്തി എഴുതി തൊണ്ണൂറ്റിയേഴ് മുതൽ നൂറ്റി പതിനേഴ് വരെയുള്ള കാലഘട്ടത്തിലുണ്ടായിരുന്നു റോമിലും ഏഷ്യാ മൈനറിലും സിറിയയിലും പലസ്തീനയിലുമായി ഇക്കാലത്ത് മതമർദ്ദനങ്ങൾ നടന്നു ക്രൈസ്തവരുടെ ആരാധന രീതികളെക്കുറിച്ചുമുള്ള സംശയവും മറ്റുമാണ് മതമർദ്ദനത്തിനോട് പിന്നിലുള്ള പ്രധാന കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത് അന്ത്യോക്കിയയിലെ വിശുദ്ധ ഇഗ്നേഷ്യസ് ജെറൂസലേമിലെ മെത്രാനായിരുന്ന ഷെമിയോൻ തെഫോറസ് ഇവരാണ് ഈ കാലഘട്ടത്തിലെ പ്രധാന രക്തസാക്ഷികളായിട്ട് നമുക്ക് എടുക്കാനുള്ളത് ഇനി ചരിത്രകാരനായിട്ട് അറിയപ്പെടുന്നത് വിത്തിനായിയിലെ ഗവർണറായിരുന്ന പ്ലീനിയാണ് എ ഡി നൂറ്റി പതിനേഴ് മുതൽ നൂറ്റി മുപ്പത്തെട്ട് വരെയുള്ള കാലഘട്ടം നോക്കിയാൽ അഡ്രയാൻ ചക്രവർത്തിയുടെ ഭരണകാലഘട്ടമാണ് അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്നത് ട്രാജൻ ചക്രവർത്തി എന്തെല്ലാം പീഡന രീതികൾ നടത്തിയോ അതെല്ലാം അതേപടി തുടരുക എന്നുള്ള ഒരു ഒരു നയമാണ് സ്വീകരിച്ചിരുന്നത് ആ ഒരു പ്രധാന രക്തസാക്ഷി എന്ന് പറയാനായിട്ട് ടെലസ് ഫോറസ് ആണ് വിശുദ്ധ ജസ്റ്റിനാണ് ഈ കാലഘട്ടത്തിലെ ചരിത്രകാരനായിട്ട് അറിയപ്പെടുന്നത് വീണ്ടും നമ്മൾ എ ഡി നൂറ്റി മുപ്പത്തെട്ട് മുതൽ നൂറ്റി അറുപത്തൊന്ന് വരെയുള്ള കാലഘട്ടത്തിലേക്ക് വരുന്നു ആന്തണിനൂസ് പിയൂസ് ആണ് അന്നത്തെ ചക്രവർത്തി മതവിശ്വാസം മുറുക പിടിച്ചത് ഒരു പ്രധാന മതമർദ്ദന കാരണമായി ചൂണ്ടിക്കാണിക്കുന്നു അന്നത്തെ പ്രധാന രക്തസാക്ഷികൾ ഹിജിൻഡിസ് പാപ്പ പിയു സൊന്നാമൻ മഹാനായ പോളിക്കാർപ്പ് തുടങ്ങിയവരാണ് വിശുദ്ധ ജസ്റ്റിനായിരുന്നു ചരിത്രകാരൻ എ ഡി നൂറ്റി അറുപത്തൊന്നും മുതൽ നൂറ്റി എൺപത് വരെയുള്ള കാലഘട്ടം മാർക്കസ് ഔറേലിയസിൻ്റെ ഭരണകാലഘട്ടമായിരുന്നു മതമർദ്ദനത്തിൻ്റെ കാരണത്തെക്കുറിച്ച് നോക്കുമ്പോൾ റോമിലും പ്രവിശ്യയിലുമുണ്ടായ പ്രകൃതിക്ഷോഭങ്ങൾക്കെതിരായി ബലിയർപ്പിച്ചപ്പോൾ ക്രൈസ്തവർ സഹകരിക്കാത്തതാണ് പ്രധാന കാരണമായിട്ട് ചൂണ്ടിക്കാണിക്കുന്നത് ക്രൈസ്തവരെ അന്ധവിശ്വാസികളായി കരുതി മൃഗങ്ങൾക്കിരയാക്കുകയും ഖനികളിൽ കഠിന ജോലികൾ ചെയ്യിക്കുകയുമായിരുന്നു പ്രധാന ശിക്ഷ മാനസാന്തരങ്ങൾ നിരോധിച്ചു കളഞ്ഞു ആ കാലഘട്ടത്തിലെ പ്രധാന രക്തസാക്ഷികളാരൊക്കെ ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ പോത്തിനോസ് മെത്രാൻ രക്തസാക്ഷിയായ ജസ്റ്റി ചരിത്രകാരൻ ആരാണെന്നുള്ള വിവരം രേഖപ്പെടുത്തിയിട്ടില്ല എ ഡി നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് മുതൽ ഇരുന്നൂറ്റി പതിനൊന്ന് വരെയുള്ള കാലഘട്ടത്തിലേക്കാണ് ഇനി നമ്മൾ വരുന്നത് സെവാസ് ആണ് ചക്രവർത്തി ചക്രവർത്തിയായിരുന്നത് വടക്കേ ആഫ്രിക്കയിലും ഇജിത്തിലും അനേകം പേരെ വധിച്ചുകൊണ്ടുള്ള ഒരു മതമർദ്ദന രീതിയാണ് അദ്ദേഹം തുടർന്നത് പ്രധാന രക്തസാക്ഷികളെന്ന് പറയുന്നത് ഇരണേവൂസ് പെർപ്പത്വ ഫെൽസിത്താസ് എയോണിഡസ് ആണ് ചരിത്രകാരനായിട്ട് രേഖപ്പെടുത്തിയിട്ടുള്ളത് ദേശീയ ചക്രവർത്തിയെ കാലഘട്ടമായിരുന്നു പിന്നീട് എ ഡി ഇരുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് മുതൽ ഇരുന്നൂറ്റി അൻപത്തൊന്ന് വരെയുള്ള കാലഘട്ടമാണ് റോമൻ ദൈവങ്ങൾക്കും ചക്രവർത്തിമാർക്കും എല്ലാവരും ആരാധന അർപ്പിക്കണമെന്ന രാജകൽപ്പനയുടെ നിഷേധമാണ് പ്രധാന കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത് വിസമ്മതിച്ചവർ എന്ത് ചെയ്തു ജയിലടയ്ക്കുകയും പൊതു മർദ്ദനത്തിന് വിധേയരാക്കുകയും ചെയ്തു ഹബിയാനൂസ് ജെറുസലേമിലെ അലക്സാണ്ടർ എന്നിവരാണ് പ്രധാന രക്തസാക്ഷികളായിട്ട് കാണുന്നത് ബിഷപ്പ് ബാബിലസ് ബിഷപ്പ് അലക്സാണ്ടർ എന്നിവർ ചരിത്രകാരനായിട്ട് അറിയപ്പെടുന്നു ഇനി വലേരിയൻ ചക്രവർത്തി ഏഴി ഇരുന്നൂറ്റി അൻപത്തി മൂന്ന് മുതൽ ഇരുന്നൂറ്റി അറുപത് വരെയുള്ള കാലഘട്ടം ക്രൈസ്തവർ ബലി ബലികൾ നിരോധിച്ചു പ്രധാന രക്തസാക്ഷികളായിട്ടുള്ളത് വിശുദ്ധ സിപ്രിയാനാണ് രേഖപ്പെടുത്താത്ത ചരിത്രകാരനും എ ഡി ഇരുന്നൂറ്റി എൺപത്തിനാലില് രയോക്ലേഷൻ ചക്രവർത്തിയാണ് റോമൻ മതത്തിലേക്ക് ക്രൈസ്തവർ തിരിച്ചു കൊണ്ടിരുന്നതിന് ശ്രമിക്കുകയും രാജാ ആരാധന നടത്തുന്നതിന് കൽപ്പന ഉൾപ്പെടുവിക്കുകയും ചെയ്തു എന്നുള്ളതാണ് മതമതനെ കാരണമായിട്ട് പറയുന്നത് പ്രധാന രക്തസാക്ഷികൾ വിശുദ്ധ ആഗ്നസ് വിശുദ്ധ ഫെലിക്സ് വിശുദ്ധ സബസ്ത്യാനോസ് മാർസലിനോസ് പാപ്പ യുസേബിയുസും ലാക്റ്റിഷനുമാണ് ചരിത്രകാരന്മാർ